എല്ലാവർക്കും അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംഎൻഎം ഫിനാൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ റൈറ്റ് ഇഷ്യൂനെ പറ്റി, അതുപോലെ തന്നെ ആ റൈറ്റ് ഇഷ്യൂനോട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. നിങ്ങളിൽ കുറേ ആൾക്കാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എനിക്ക് തോന്നുന്നു ഏകദേശം 21 ജൂലൈ വരെ ഏകദേശം 230 രൂപ ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന എംഎൻഎം ഫിനാൻസിന്റെ സ്റ്റോക്ക് 22 ജൂലൈ ആയ സമയത്ത് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഏകദേശം 135 ലെവൽസിലേക്ക് ഫോളോ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അത് കണ്ട സമയത്ത് ഈ ഒരു സ്റ്റോക്ക് ഫോളോ ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ പല വീഡിയോകളും അതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിലൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു എംഎൻഎം ഫിനാൻസ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാർ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോളോ ഏകദേശം 230 രൂപ, എനിക്ക് തോന്നുന്നു 228 രൂപയാണെന്ന് തോന്നുന്നു ആ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു 135 എന്ന് പറയുന്ന ലെവലിലേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫോളോ ചെയ്ത സമയത്ത് എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോളോ ചെയ്തത്, സ്റ്റോക്കിന് എന്തെങ്കിലും ഫണ്ടമെൻ്റൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ ചോദിച്ചിട്ട് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോള് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംഎൻഎം ഫിനാൻസ് അവിടെ റൈറ്റ് ഇഷ്യൂ നടത്തുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അങ്ങനെ ഒരു ഫോള് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള ഫണ്ടമെൻ്റൽ ഇഷ്യൂ കാര്യങ്ങളും കൊണ്ടുവന്നല്ല അത്തരത്തിലൊരു ഫോള് വന്നത്. ഇപ്പോൾ റൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക്, ഇൻവെസ്റ്റേഴ്സിന്, ആ ഒരു കമ്പനി അവരുടെ പുതിയ ഷെയർസ് ഫ്രീ ആയിട്ട് അലോട്ട് ചെയ്യുന്നു. ഫ്രീ ആയിട്ട് അലോട്ട് മീൻസ് ഒരു പ്രീമിയം ഉണ്ടാവും. ആ ഒരു പ്രീമിയം ഇപ്പോൾ എംഎൻഎം ഫിനാൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 50 രൂപയാണ് പ്രീമിയം. അപ്പോൾ ആ ഒരു പ്രീമിയം എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു അഡീഷണൽ ക്വാണ്ടിറ്റി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇപ്പോൾ ഇപ്പോഴത്തെ കേസ് എംഎൻഎം ഫിനാൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 1:1, അതായത് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് പുതിയൊരു സ്റ്റോക്കും കൂടി കിട്ടും ഈ ഒരു 50 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു റൈറ്റ് ഇഷ്യൂ ഇപ്പോൾ എംഎൻഎം ഫിനാൻസ് നടത്തിയിരിക്കുന്നത്. ആ ഒരു റൈറ്റ് ഇഷ്യൂവിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫോളോ ചെയ്തത്, അല്ലാതെ യാതൊരു വിധത്തിലുള്ള ഫണ്ടമെൻ്റൽ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു റൈറ്റ് ഇഷ്യൂനെ പറ്റി, അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ ഒരു എംഎൻഎം ഫിനാൻസിൻ്റെ ഒരു റൈറ്റ് ഇഷ്യൂനോട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങളല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ടെലിഗ്രാം ചാനലുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളും അതുപോലെ തന്നെ ഞാൻ വാങ്ങുന്ന സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ടെലിഗ്രാം ചാനലോടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നിങ്ങൾ ഡിമാറ്റ് കൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെയും അതുപോലെ തന്നെ സെറോദയുടെയും പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യാണ്. രണ്ട് പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂസ് ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്രൊവൈഡ് ചെയ്യുന്ന. അപ്പോൾ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്, അതുപോലെ അവർ കുറേയധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ സെറോദയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ സെറോദയിലെ അക്കൗണ്ട് ഓപ്പണിങ് ചാർജ് ഏകദേശം 200 രൂപ മുതൽ 300 രൂപ വരെയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ വേറെ ഓഫേഴ്സും കാര്യങ്ങളൊന്നും സെറോദ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പണിങ് ലിങ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിൻ്റെ പെയ്ഡ് കോഴ്സിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ യൂസർ ഐ ഡി, സെറോദയുടെ യൂസർ ഐ ഡി കിട്ടിയതിന് ശേഷം ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്ന എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾ ആ ഒരു യൂസർ ഐ ഡി അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ ആക്സസ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് എംഎൻഎം ഫിനാൻസിൻ്റെ ഈ ഒരു റൈറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റൈറ്റ് ഇഷ്യൂനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ mahindrafinance.com എന്ന് പറഞ്ഞ അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് mahindrafinance.com സെർച്ച് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് കമ്പനി വെബ്സൈറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു റൈറ്റ് ഇഷ്യൂ, ഈ ഒരു മഹീന്ദ്ര ഫിനാൻസിൻ്റെ ഈ ഒരു റൈറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസാണ് നിങ്ങളൊരു ഹോം സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്ര ഫിനാൻസ് റൈറ്റ് ഇഷ്യൂ, അതിനെ പറ്റി കുറച്ച് ബേസിക് ആയിട്ടുള്ള റൈറ്റ് ഇഷ്യൂ ഓപ്പൺസ് എന്ന് പറഞ്ഞിട്ട് 28 ജൂലൈ, അതായത് ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 28 ജൂലൈ മുതലാണ്. ഓക്കെ, 28 ജൂലൈ മുതലാണ് ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്, അപ്പോൾ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തെന്ന് പറയുന്നത് 11th August വരെയാണ് നമുക്ക് ഈ ഒരു അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പീരീഡിൽ ആരൊക്കെയാണോ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് അവർക്കൊക്കെ ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നോ മോറിൽ ക്ലിക്ക് ചെയ്യുക. നോ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഒരു പേജ് വരും, അതിൽ ജസ്റ്റ് നമ്മളൊന്ന് കൺട്രി സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഗ്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്ത്യ സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ എഗ്രി ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ താഴെ ഈ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റൈറ്റ് ഇഷ്യൂവായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു റൈറ്റ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു റൈറ്റ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ലെറ്റർ ഓഫ് ഓഫർ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ബേസിക്കായിട്ടുള്ള ഈ ഒരു റൈറ്റ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ടുള്ള
കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ലെറ്റർ ഓഫ് ഓഫറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര എമൗണ്ടിലെ സ്റ്റോക്സാണ് ഇവരിപ്പം ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് റെക്കോർഡ് ഡേറ്റ്, ഓക്കെ, ഈ ഒരു റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ജൂലൈ 23rd ആണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെൻഷൻ ചെയ്ത ആ ഒരു ഡേറ്റിൽ നമുക്ക് നമ്മുടെ ഡിമാറ്റിൽ ഈ ഒരു MNM ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ, ഇത് MNM ഫിനാൻസിലല്ല, ഏത് സ്റ്റോക്കായിരുന്നു റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞ ഡേറ്റിൽ നമ്മുടെ ഡിമാറ്റിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ആ വേണം. ഓക്കെ, നമ്മുടെ ഡിമാറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് നമുക്ക് എലിജിബിൾ ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ MNF ഫിനാൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് 23rd ജൂലൈ ആണ്. അപ്പോൾ ആരുടെയൊക്കെ ഹോൾഡിംഗ്സിൽ അല്ലെങ്കിൽ ആരുടെയൊക്കെ ഡിമാറ്റിലാണോ ഈ ഒരു 23rd വരെ, ഈ ഒരു ജൂലൈ 23rd വരെ ആരുടെയൊക്കെ ഡിമാറ്റിലാണോ ഈ ഒരു MNF ഫിനാൻസിൻ്റെ സ്റ്റോക്സ് ഉള്ളത്, അവർക്കൊക്കെയാണ് ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ആരുടെയൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാലും അവർക്കൊന്നും ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു 23rd ആരുടെയൊക്കെ ഡിമാറ്റിലാണോ ഈ ഒരു റൈറ്റ് ഇഷ്യൂ ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റൈറ്റ് ഇഷ്യൂ അവിടെ സ്റ്റോക്സ്, സോറി, ഈ ഒരു 23rd ജൂലൈ വരെ ആരുടെയൊക്കെ കയ്യിലാണോ ആ ഒരു സ്റ്റോക്ക് ഉള്ളത്, ഡിമാറ്റിലാണോ ഉള്ളത്, അവർക്കൊക്കെയാണ് ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂവിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു നിങ്ങളോട് കാണാൻ പറ്റും. ദ റേഷ്യോ ഓഫ് 1 equity share ഫോർ എവറി 1 fully paid up ഇക്വിറ്റി ഷെയർ ഹെൽപ് ബൈ ദ എലിജിബിൾ ഇക്വിറ്റി ഷെയർ ഉള്ളത്. അതായത് നിങ്ങളുടെ കയ്യിലിപ്പം ഒരു ക്വാണ്ടിറ്റി MNM ഫിനാൻസിൻ്റെ സ്റ്റോക്കാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റി കൂടി റൈറ്റ് ഇഷ്യൂ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് 1:1, അതായത് 100 quantity ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 quantity share റൈറ്റ് ഇഷ്യൂ വഴി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു റൈറ്റ് ഇഷ്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനൊരു പ്രീമിയം എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ട, ഒരു പ്രൈസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും 50 rupees പെർ ഇക്വിറ്റി ഷെയർ, അതായത് 50 rupees അഡീഷണൽ കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഷെയർ, ഒരു 1:1 എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ഷെയർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ 100 quantity ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു അഡീഷണൽ 100 quantity കിട്ടണമെന്നുണ്ടെങ്കിൽ പെർ ഷെയർ 50 rupees നിങ്ങൾ കൊടുത്താൽ മാത്രമേ, ആ ഒരു പ്രീമിയം എമൗണ്ട് പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ ആ റൈറ്റ് ഷെയർ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 50 rupees പെർ ഷെയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ തന്നെ ഇവിടെ കാണുന്നുണ്ട് ഒരു ആർവാ ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നേരെ KFinTech എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ rights.com, ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് എനിക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാം, rights.com/mahindra. ഓക്കെ, ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു പേജിലേക്കാണ് നമുക്ക് വരാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തായിരുന്നു അന്ന് ആ ഒരു സ്റ്റോക്കിൻ്റെ ഫോൾ, എങ്ങനെയാണ് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ്, അതായത് 230 levels ഉണ്ടായിരുന്ന MNM ഫിനാൻസ് എങ്ങനെയാണ് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫോൾ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം 21st ജൂലൈയിലാണ് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു 230 levels ഉണ്ടായിരുന്നത്. പിന്നീട് നെക്സ്റ്റ് ഡേയിലാണ് ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 230 levels നിന്ന് 135 levels ഫോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എക്സൽ ഒരു ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് അന്നേരത്തെ മാർക്കറ്റ് ഇതിൽ 230 rupees ഉണ്ടായിരുന്ന സമയത്ത് ആണ് 100 quantity share നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായാലും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ കൊടുത്ത എമൗണ്ട്, അത് വാങ്ങാൻ വേണ്ടി നിങ്ങൾ കൊടുത്ത എമൗണ്ട് 23,000 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 230 rupees നിങ്ങൾ 100 quantity നിങ്ങൾ ഷെയർ വാങ്ങി 23,000 ആണ് ടോട്ടൽ എമൗണ്ട് നിങ്ങൾ കൊടുത്തത് ആ ഒരു ഷെയർ വാങ്ങാൻ. അതിനുശേഷമാണ് റൈറ്റ് ഇഷ്യൂ നടന്നത്, അതിന് 1:1 എന്ന് പറഞ്ഞ ഒരു റേഷ്യൂ റൈറ്റ് ഇഷ്യൂ നടന്നത്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ടത്, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 100 quantity ഉണ്ട്, അഡീഷണൽ 100 quantity, അതായത് 1:1 എന്ന് പറയുമ്പോൾ അഡീഷണൽ 100 quantity കൂടി നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ 50 rupees കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ 100 quantity നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തത് 23,000 ആണ് കൊടുത്തത്, പിന്നീട് നമുക്ക് ഈ ഒരു 50 rupees അഡീഷണൽ 50 rupees കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 100 quantity വെച്ച് നമുക്ക് 5,000 rupees കൂടി അഡീഷണൽ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 quantity കൂടി കിട്ടും. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് കൊടുത്ത ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 28,000 rupees ആണ്. നമ്മൾ 28,000 rupees നമ്മൾ ടോട്ടൽ കൊടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ വന്ന സ്റ്റോക്കിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ 100 നമുക്ക് ആദ്യം നമ്മൾ വാങ്ങിയതും പിന്നെ റൈറ്റ് ഇഷ്യൂ വഴി നമുക്ക് കിട്ടിയതും 100. ഓക്കെ, അപ്പോൾ ടോട്ടൽ 200 ആണ്, 200 quantity ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ ആവറേജ് പ്രൈസ് വരിക എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഇതിൽ ഈ ഒരു എമൗണ്ട് 28,000 നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ടോട്ടൽ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 140 rupees ആണ് നമുക്ക് ഒരു ആവറേജ് പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു നെക്സ്റ്റ് ഡേയിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ആ ഒരു 135-140 levelsലേക്ക് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ആ ഒരു സ്റ്റോക്കിൻ്റെ വേറെ ഇഷ്യൂവും കാര്യങ്ങളൊന്നും കൊണ്ടൊന്നല്ല ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു അഡീഷണൽ ഷെയർ അലോട്ട്മെൻറ്റ് കൂടി വന്ന സമയത്ത്
ആ ഒരു ഇതിനൊരു അറേഞ്ച്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വന്നത്. അപ്പം ഈ ഒരു ഓൾറെഡി ഈ ഒരു 230 വാങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആവറേജ് പ്രൈസ് ഈ ഒരു റൈറ്റ് ഇഷ്യൂ കൂടി അപ്ലൈ ചെയ്ത് അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് പ്രൈസ് വരുന്നത് ഈ ഒരു 140 രൂപയാണ്, അല്ലാതെ വേറെ നഷ്ടവും കാര്യങ്ങളും നമ്മുടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 230 നമ്മൾ ആദ്യം 100 quantity വാങ്ങി, അതിനുശേഷം റൈറ്റ് ഇഷ്യൂ വഴി നമുക്കൊരു 50 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 5000 rupees അഡീഷണൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100 quantity അഡീഷണൽ നമുക്ക് കിട്ടും. ടോട്ടൽ നമ്മുടെ കയ്യിൽ 200 quantity. അപ്പോൾ നമുക്ക് വരുന്ന ഒരു ആവറേജ് പ്രൈസ് ആണ് ഏകദേശം ഈ ഒരു 140 levels. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബൈ പ്രൈസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു 200 rupees വാങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ, ഓക്കെ 200 rupees വാങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആവറേജ് പ്രൈസ് വരുന്നത് ഇവിടെ 125 ആണ് വരിക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഓൾറെഡി 150 വാങ്ങിയ ഒരാളാണെങ്കിൽ അയാളുടെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റൈറ്റ് ഇഷ്യൂ കൂടി കിട്ടുന്ന സമയത്ത് അയാളുടെ പ്രൈസ് വരെ ഏകദേശം 100 rupees മാത്രമാണ് അവിടെ റൈറ്റ് ഇഷ്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അന്നത്തെ ഒരു സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിരുന്ന ഫോൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ റൈറ്റ് ഇഷ്യൂ നിങ്ങൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോൾഡിംഗ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്നുണ്ട് MNM Finance എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. അതിൻ്റെ താഴെ തന്നെ MNM Finance RE റൈറ്റ് ഇഷ്യൂ RE എന്ന് പറഞ്ഞിട്ട് റൈറ്റ് എൻഡൽറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു RE ഷെയർസും കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എത്ര ക്വാണ്ടിറ്റി ആണോ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു MNM Finance ഉള്ളത്, സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഈ ഒരു RE എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് 100 quantity ആണ് നേരത്തെ പറഞ്ഞത്, 100 quantity നമ്മൾ അവിടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു RE ഷെയർസ് ആയിട്ട് 100 quantity കാണാൻ പറ്റും. ആ ഒരു RE ഷെയറിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് ഏകദേശം നിങ്ങൾക്കൊരു 70 rupees മുതൽ 80 rupees വരെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു MNF Finance സ്റ്റോക്ക് പ്രൈസ് ഏകദേശം 130 rupees, അതുപോലെ തന്നെ ഈ ഒരു RE ഷെയറിൻ്റെ പ്രൈസ് ആയിട്ട് ഏകദേശം 70-80 റേഞ്ചിലൊരു പ്രൈസ് നമുക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഇഷ്യൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട, അതായത് നിങ്ങൾ ഒരു 50 rupees കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഇഷ്യൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് എൻഡേറ്റ്മെൻറ്റ് ഈ RE ഷെയർസ് നിങ്ങൾക്ക് സെല്ല് ചെയ്യുക, അതായത് ഏകദേശം 70-80 rupees ആണ് ഇപ്പോഴത്തെ ലെവലിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് വിറ്റ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിറ്റ് ഒഴിവാക്കാം, നിങ്ങൾക്ക് ആ ഒരു റൈറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഈ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു RE ഷെയർസ് നിങ്ങൾക്ക് വിറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അന്നേരത്തെ ആ ഒരു മാർക്കറ്റ് പ്രൈസ് എത്രയാണോ 80 rupees, 70 rupees എന്നുള്ളത് ആ ഒരു പ്രൈസ് ഏകദേശം 70-80 levels ഇപ്പോൾ ഉള്ളത്, ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരു റൈറ്റ് എൻഡേറ്റ്മെൻറ്റ് RE ഷെയർസ് നിങ്ങൾക്ക് വിറ്റ് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ വിറ്റ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഒരു റൈറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം മനസ്സിലാക്കാൻ പറ്റും, നമുക്കിപ്പം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 200 rupees വാങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 130 rupees ആണ് MNF Finance വരുന്നത്. അതുപോലെ തന്നെ RE ഷെയർസിൻ്റെ, അതായത് ഈ ഒരു RE ഷെയർസിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 73 rupees ഇപ്പോഴത്തെ വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് 130+, അപ്പോൾ ഒരു ഷെയറാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 130 rupees MNF Finance ഒരു ഷെയറും 70 rupees ഏകദേശം MNF Finance RE ഷെയർസും ഒരു ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ടോട്ടൽ വരുന്നത് എത്രയാണ്? 200 rupees അവിടെ വരുന്നത്. ഓക്കെ, അപ്പം 200 rupees അവിടെ വരുന്നത്. അപ്പം നിങ്ങളത് സെല്ല് ചെയ്ത് ഒഴിവാക്കണം, അത് ഈ RE സെല്ല് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നഷ്ടവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഒരു 130 rupees ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു RE ഷെയർസിന് 70 rupees ഉണ്ട്. അപ്പം നിങ്ങൾ ഈ RE നിങ്ങൾ റൈറ്റ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നഷ്ടവും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നിങ്ങൾ റൈറ്റ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഈ ഒരു RE സെല്ല് ചെയ്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ സെല്ല് ചെയ്ത് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെല്ല് ചെയ്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു RE ഷെയർസ് നിങ്ങളുടെ ഡിമാറ്റ് ഹോൾഡിംഗ്സിൽ കാണിക്കുന്ന ഒരു RE ഷെയർസും ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം, സെല്ല് ചെയ്ത് ഒഴിവാക്കാം. സെല്ല് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് അന്നേരത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ആ ഒരു റൈറ്റ് ഇഷ്യൂവിൻ്റെ ആ ഒരു RE ഷെയർസ് നിങ്ങൾക്ക് ആ ഒരു പ്രൈസിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ FAQ എന്ന് പറഞ്ഞ FAQ ക്വസ്റ്റിനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇഷ്യൂ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് എപ്പോഴും മുതലാണ് ഈ ഒരു ഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ July 28, 2020 ഞാൻ പറഞ്ഞു ഓൾറെഡി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആ ഒരു RE ഷെയർസ് റൈറ്റ് എൻഡേറ്റ്മെൻറ്റ്സ് നമുക്ക് സെല്ല് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അത് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അവസാന ഡേറ്റ് പറഞ്ഞത് August 7 ആണ്. ഓക്കെ, അപ്പോൾ August 7 വരെയാണ് നിങ്ങൾക്ക് അവർ റൈറ്റ് ഇഷ്യൂ ആ ഒരു RE ഷെയർസ് നിങ്ങൾക്ക് സെല്ല് ചെയ്ത് ഒഴിവാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂവിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് August 11 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു August 11 വരെയാണ് നമുക്ക് ഈ ഒരു ഇഷ്യൂവിന് വേണ്ടി റൈറ്റ് ഇഷ്യൂവിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ തന്നെ ഈ ഒരു റൈറ്റ് എൻഡേറ്റ്മെൻറ്റ് സെല്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എലിജിബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ റിക്വസ്റ്റഡ് ടു എൻഷുവർ ദ റിനൺസിക്കേഷൻ ത്രൂ ഓഫ് മാർക്കറ്റ് ട്രാൻസ്ഫർ ഈസ് കംപ്ലീറ്റഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് റൈറ്റ് എൻഡേറ്റ്മെൻറ്റ്സ് ആർ ക്രെഡിറ്റഡ് ടു ദ ഡിമാറ്റ് അക്കൗണ്ട് ഓഫ് ദ റിനൗൺസേഴ്സ് ഓൺ പ്രയർ ഓഫ് ദ ഇഷ്യൂ ക്ലോസിംഗ് ഡേറ്റ്. അതായത്
നിങ്ങൾ ഏഴാം തീയതിക്കുള്ളിൽ ഇത് ഈ ആറി ഷെയർസ് സെല്ല് നിങ്ങൾ സെല്ല് ചെയ്യണം, അതായത് പുതിയ 50 രൂപ കൊടുത്ത് പുതിയ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് എൻഡേറ്റ്മെൻറ്റ് സെല്ല് ഇത് ഒഴിവാക്കാൻ അവസാന ഡേറ്റ് ഏഴാം തീയതി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആറി ഷെയർസ് വാങ്ങുന്ന ആൾക്ക് അത് അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ളൊരു ഡേ പീരീഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡേറ്റാണ് ഇവിടെ ഓഗസ്റ്റ് 7th എന്നൊക്കെ. അപ്പം ആ ആറി ഷെയർസ് വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു ഇഷ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം, ആറി ഷെയർസ് ഇപ്പോൾ ഒരു 70 രൂപക്ക് ഒരാൾ വാങ്ങി, 70 രൂപക്ക് ഒരാൾ വാങ്ങി, അപ്പോൾ പിന്നെ എന്താണ് പിന്നെ അഡീഷണൽ 50 രൂപ കൂടി അയാൾ കൊടുക്കണം. അപ്പോൾ അയാൾക്ക് വരുന്ന എമൗണ്ടും ടോട്ടൽ സെയിം തന്നെയാണ്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം ആ മഹീന്ദ്ര MNF ഫിനാൻസിൻ്റെ സ്റ്റോക്കൊന്നും നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് എൻഡേറ്റ്മെൻറ്റ് വേറെ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങാം, 70 രൂപ 80 രൂപ ലെവലിൽ വാങ്ങാം. പിന്നെ അഡീഷണൽ 50 രൂപ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അതായത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഒരാൾ വാങ്ങാണ് വേറെ ബെനിഫിറ്റും കാര്യങ്ങളും കിട്ടുന്നില്ല, നിങ്ങൾക്ക് റൈറ്റ് ഇഷ്യൂ അങ്ങനെ അപ്ലൈ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടുള്ളത്. അപ്പം ഈ ഒരു റൈറ്റ് ഇഷ്യൂ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനു വേണ്ടി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു rights.kfintech.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ വരിക, അത് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടാകും. RWAP അപ്ലൈ ഫോർ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണുന്നുണ്ട്, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഡിസ്ക്ലെയിമേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഐ എം റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഇതും ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ഒരു കൺഫർമേഷൻ കൊടുക്കണം. ഐ ആം എ ഷെയർ ഹോൾഡർ ആസ് ഓൺ റെക്കോർഡ് ഡേറ്റ് ആൻഡ് അണ്ടർടേക്ക് ടു ഹോൾഡ് RA ടിൽ ദി ഇഷ്യൂ ക്ലോസിംഗ് ഡേറ്റ്. അതായത് നമ്മളെ ഷെയർ ഹോൾഡർ ആയ ആ റെക്കോർഡ് ഡേറ്റ് നമ്മളതിൽ ഹോൾഡർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ആറി ഷെയർസ് നമ്മൾ സെല്ല് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ആറി ഷെയർസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതാദ്യം ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ കയ്യിൽ ആറി ഷെയർസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ മറ്റേ ഷെയർസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, റെക്കോർഡ് ഡേറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ അപ്പോൾ ഈ ഫസ്റ്റ് ബോക്സ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്യുക, അതായത് ഐ ആം ഹോൾഡിംഗ് ദ ഷെയർസ് ഇൻ ഡിമാറ്റ്. നമ്മൾ ഡിമാറ്റിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു ബോക്സ് വന്നിട്ടുണ്ടാകും. ഇനി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പുതിയൊരാൾക്ക് വേണമെങ്കിൽ റൈറ്റ്സ് വേറൊരാളുടെ റൈറ്റ്സ് വാങ്ങിയിട്ട് അയാൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇത്. ഐ ആം എ റിനൗൺസി ആൻഡ് ഹോൾസ് റൈറ്റ് എൻഡേറ്റ്മെൻറ്റ് ഇൻ വാലിഡ് ഡിമാറ്റ് അക്കൗണ്ട് ആൻഡ് അണ്ടർടേക്ക് ടു ഹോൾഡ് RA ടിൽ ഇഷ്യൂ ക്ലോസിംഗ് ഡേറ്റ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു റെക്കോർഡ് ഡേറ്റിലൊന്നും ഈ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, എന്നാൽ പിന്നീട് നിങ്ങൾ വേറെ ആരുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു റൈറ്റ് എൻഡേറ്റ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ഒരു സ്റ്റോക്ക് ഉണ്ട്, ഞാനിത് ഡിമാറ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ DP ID നമ്മളിവിടെ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ പാൻ നമ്പറും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ ഓട്ടോമാറ്റിക് അവർ തന്നെ കളക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ DP IDയും അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ നമ്പറും കൊടുത്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ email ID അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP അവർ അയച്ചു തരുന്നതായിരിക്കും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വാലിഡേറ്റ് OTP ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ഫെച്ച് ചെയ്യുന്നതായിരിക്കും. എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. നമുക്ക് എത്രയാണ് നമുക്ക് അവർ നമ്മുടെ റെക്കോർഡ് ഡേറ്റിൽ എത്രയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റെക്കോർഡ് ഡേറ്റിൽ എത്രയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക്, അതുപോലെ തന്നെ നമുക്ക് എത്ര ഷെയർസാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ നിങ്ങൾക്ക് എത്ര ഷെയർസിനാണോ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു എത്ര ടോട്ടൽ എമൗണ്ട് പേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്ന ടോട്ടൽ എമൗണ്ട് പേയബിൾ ഓൺ അപ്ലിക്കേഷൻ അറ്റ് ₹50, അതായത് 50 രൂപ പെർ വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 100 quantity ആണെങ്കിൽ 5000 ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വരിക. ഓക്കെ, ഇനി നമ്മൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. സോറി, ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഒരു ഡിമാറ്റായി ലിങ്ക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിനി നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ UPI വഴിയോ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ സെയിം അക്കൗണ്ട് തന്നെ പേ ചെയ്യാൻ ശ്രമിക്കുക, പേ ചെയ്യുക. അതായത് നമ്മൾ ഏത് അക്കൗണ്ടുമായിട്ടാണോ ലിങ്ക് ആയിട്ടുള്ളത് സെയിം അക്കൗണ്ട് വഴി തന്നെ നിങ്ങൾ പേ ചെയ്യുക, വേറെ അക്കൗണ്ടൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു റൈറ്റ് ഇഷ്യൂവിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്നോ രണ്ടോ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റൈറ്റ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
ഓക്കെ അപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ ഒരു 130 ലെവൽസിലേക്ക് നിങ്ങളുടെ ഒരു ആവറേജ് പ്രൈസ് വരുന്നതായിരിക്കും, അല്ലാതെ ഇവിടെ വേറെ ലോസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. ഓക്കെ അപ്പം നിങ്ങൾ ആ ഒരു സെയിം അക്കൗണ്ട് തന്നെ, അതായത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടായിട്ട് ഏത് ഇത് ബാങ്കാണോ ലിങ്ക് ആയിട്ടുള്ളത് ആ ഒരു അക്കൗണ്ട് വഴി തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, വേറെ അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയാണ് നമ്മൾ ഈ ഒരു റൈറ്റ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറെ കോംപ്ലിക്കേഷനും കാര്യമൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു MNF ഫിനാൻസിൻ്റെ ഒരു റൈറ്റ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കും ഈ ഒരു RE ഷെയർസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ചെറിയൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് കുറേയധികം വീഡിയോസും അതുപോലെ തന്നെ ബ്ലോഗ്സ് ഒക്കെ നോക്കിയിട്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.